എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒരു സർക്കാർ പരസ്യം ആയിരുന്നു ഇത്. ചുവന്ന ത്രികോണം വരച്ചു വെച്ച് കുടുംബാസൂത്രണത്തിൻ്റെ ബോധവൽക്കരണത്തിനായിട്ട് സർക്കാർ മാധ്യമങ്ങളൊക്കെ വളരെയധികം പരിശ്രമിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഓരോ കുടുംബത്തിലും 8-10 കുട്ടികളെ പ്രസവിച്ചിരുന്നൊരു കാലത്താണ്. കുട്ടികൾ രണ്ടോ മൂന്നോ മതി എന്നും പറഞ്ഞാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ കുട്ടികൾ രണ്ട് മതി എന്നാക്കി, അതും കഴിഞ്ഞ് പിന്നെ കുട്ടികൾ ഒന്ന് മതി എന്നുള്ളിടത്തേക്ക് വരെ ആ പ്രചരണം എത്തിച്ചിരുന്നു. അങ്ങനെ ഫാമിലി പ്ലാനിങ്ങിലൂടെ ജനന സന്താന നിയന്ത്രണം നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യാ വർധനവ് തടയുകയും അതുവഴി നാടിൻ്റെ ഒരു ദാരിദ്ര്യവും പിന്നെ ഒക്കാവസ്ഥയും ഒക്കെ പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ആ പ്രചരണം. ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും അതിനെതിരായിട്ട് നിന്നിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് മതവിശ്വാസമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ സന്താന നിയന്ത്രണത്തിന് മതപരമായി വലിയ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. മുസ്ലിം കുടുംബങ്ങളിലൊന്നും തന്നെ ഈ ആദ്യകാലത്തൊന്നും ഈ സന്താന നിയന്ത്രണത്തിനാരും തയ്യാറായിരുന്നില്ല. അന്നത്തെ മത നേതാക്കളൊക്കെ തന്നെ അവരുടെ പള്ളി പ്രസംഗങ്ങളിലും വയലു പ്രസംഗങ്ങളിലും ഒക്കെ അതിനെതിരായിട്ട് വലിയ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. ആ കാലത്താണ് ഒരു മുസ്ലിം പണ്ഡിതൻ പത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജിലൊക്കെ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടും ആകാശവാണിയിലൂടെ പ്രഭാഷണം നടത്തിക്കൊണ്ടും ഒക്കെ ഈ കുടുംബാസൂത്രണത്തിന് അനുകൂലമായി ഇസ്ലാം മതത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായത് അത് ചേകനൂർ മൗലവിയായിരുന്നു. അങ്ങനെ ചേകനൂർ മൗലവിയുടെ പേരിലാണ് ആദ്യമായി കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഈ സന്താന നിയന്ത്രണത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മതവ്യാഖ്യാനം കേട്ടു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആ കാലത്ത് ഞാൻ ആകാശവാണിയിലും മറ്റുമൊക്കെ ശ്രദ്ധിച്ചിരുന്നു, ലേഖനങ്ങളും ഞാൻ വായിച്ചിരുന്നു. അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹം പറയുന്ന യുക്തിയൊക്കെ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇസ്ലാം മതത്തിൽ ഇങ്ങനെ സ്വതന്ത്ര ചിന്തയും യുക്തിയും പ്രയോഗിച്ചുകൊണ്ട് മതപരമായ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ചേകനൂർ മൗലവിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലുമൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടികളെ കൊല്ലുക എന്ന് പറയുന്നതും ഈ ജനനം നിയന്ത്രിക്കുക എന്ന് പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അതിൻ്റെ ബയോളജിയൊക്കെ വിവരിച്ചുകൊണ്ട് തന്നെ ഒരു പുരുഷന് കോടിക്കണക്കിന് ബീജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും അങ്ങനെ ഒരു പുരുഷൻ കോടാനകോടി ബീജങ്ങളെ അയാളുടെ ജീവിതകാലത്ത് നശിപ്പിച്ച് കളയുന്നുണ്ടെന്നും സ്ത്രീകൾക്ക് അതുപോലെ തന്നെ 10,000-ന് 10,000-ന് അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ജീവിതകാലം. അതിൽ നിന്നാണ് നമ്മൾ 3-4 കുട്ടികൾ മാത്രം ജനിക്കുന്നത്. ഈ കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്നും അതുപോലെ 2-3 ബീജങ്ങൾ മാത്രമാണ് കുട്ടികളായി മാറുന്നത്. ബാക്കിയുള്ള ബീജങ്ങളും അണ്ഡങ്ങളും എല്ലാം സ്വാഭാവികമായി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ നശിച്ചു പോകുന്നതിനെ കുട്ടികളെ കൊല്ലുന്നതായിട്ടോ കുട്ടികൾ മരിക്കുന്നതായിട്ടോ കണക്കാക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ജനനം തടയുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന മാർഗങ്ങളൊന്നും തന്നെ ഒരു കുറ്റകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം ഖുർആനും ഹദീസും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയും അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള ഈ ദാരിദ്ര്യവും വിദ്യാഭ്യാസക്കുറവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറയേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം ആദ്യകാലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. അതിന് സർക്കാർ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ചേകനൂർ മൗലവി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കേട്ടു തുടങ്ങുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഒക്കെ അന്വേഷിച്ച് പിടിച്ച് അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്നൊക്കെ അന്വേഷിച്ച് പിടിച്ച് പോകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്നറിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ആ സ്ഥലത്ത് പോയി പ്രസംഗം കേൾക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം പറവണ്ണ പള്ളിയിൽ ആയിരുന്ന കാലത്ത് വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ കുത്തുവ കേൾക്കാൻ വേണ്ടിയിട്ട് പറവണ്ണേൻ്റെ ഒരു സഹോദരിയുടെ വീടുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് വെള്ളിയാഴ്ച ഇദ്ദേഹത്തിൻ്റെ കുത്തുവ കേൾക്കാനൊക്കെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു.
അങ്ങനെ അദ്ദേഹത്തെ ആദ്യമായി കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം സാധാരണ ഒരു മൗലവി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫിഗറും അദ്ദേഹത്തിൻ്റെ ഒരു രൂപം വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം വളരെ ജെൻറിൽമാനായിട്ട് ഒരു പാൻറ്റൊക്കെ ഇട്ട് ക്ലീൻ ഷേവൊക്കെ ചെയ്ത് ഒരു നല്ല ഒരു പരിഷ്കാരിയുടെ വേഷം ധരിച്ചുകൊണ്ടുള്ള ഒരാളാണ് വലിയ മതപ്രസംഗം നടത്തുന്നതായിട്ട് കാണുന്നത്. അതൊക്കെ ആ കാലത്തൊരു വലിയ കൗതുകമായിരുന്നു. ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹം ഇടപെട്ട വിഷയങ്ങൾ ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ചേകന്നൂർ മൗലവി എന്ന ആ സ്വതന്ത്ര ചിന്തകനായ മതപണ്ഡിതൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള ഉൾക്കാഴ്ചകളും ദീർഘദൃഷ്ടിയും നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ കുടുംബാസൂത്രണം പോലെ തന്നെ ആ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ ബാധിച്ചിരുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ പലിശ ഹറാമാണ് എന്നുള്ള ഒരു വിശ്വാസം. അത് വന്നൊരു സന്ദർഭം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമീണ ബാങ്കുകൾ ആദ്യമായി വരികയും അത് കാർഷിക രംഗത്തും മറ്റും വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തൊരു കാലമായിരുന്നത്. കാരണം കൃഷിക്കാർക്കൊന്നും തന്നെ കൃഷിക്ക് വിളവറക്കാനൊന്നും പൈസ ഇല്ലാത്തൊരു കാലത്ത് നാട്ടുമ്പുറങ്ങളിലൊക്കെ കൃഷിക്കാർ കൃഷി ഇറക്കാതിരുന്നൊരു കാലത്താണ് ഗ്രാമീണ ബാങ്കുകൾ ഈ കൃഷിക്കാർക്ക് കുറഞ്ഞ പലിശക്ക് പണം കടം കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ വിളവെടുപ്പ് നടത്തുന്ന സമയത്ത് കുറഞ്ഞ പലിശയോടുകൂടി ആ പണം തിരിച്ചടക്കുന്ന ഒരു സമ്പ്രദായം വന്നതോടുകൂടിയാണ് കാർഷിക രംഗത്ത് ഇന്ത്യയിലെ കാർഷിക രംഗത്ത് ഗ്രാമീണ കർഷകർക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായത്. ആ സമയത്ത് മുസ്ലിങ്ങളായ കൃഷിക്കാരെ ഈ ബാങ്ക് ലോൺ എടുത്തിട്ട് കൃഷി ചെയ്യുന്നതിൽ നിന്നും മതപണ്ഡിതന്മാർ വിലക്കിയിരുന്നു. അത് ഹറാമാണ്, ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലുള്ള പ്രചരണമൊക്കെ അവർ നടത്തിയിരുന്നു. ചേകന്നൂർ മൗലവി അതിനെതിരായിട്ടും ആ കാലത്ത് വലിയ തോതിൽ പ്രചരണം നടത്തി. അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയുടെ കാലത്ത് ബാങ്കുകളില്ല, അന്ന് അദ്ദേഹം നിരോധിച്ച പലിശ എന്ന് പറയുന്നത് ഈ ബാങ്കിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിശ്ചിത നിരക്കിൽ നൽകുന്ന പലിശയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സമ്പ്രദായമോ അല്ല, അത് വേറെന്തോ സമ്പ്രദായമാണെന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാം നിരോധിച്ച പലിശ ബാങ്കിലെ പലിശയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളായ കൃഷിക്കാരോട് ബാങ്കിൽ പോയി ലോണെടുത്ത് കൃഷി ചെയ്ത് തങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി മെച്ചപ്പെടുത്താൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് കേട്ട രണ്ടാമത്തെ ഒരു വിഷയം. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ഇടക്കിടക്ക് ഓരോ വിഷയവുമായിട്ട് രംഗത്ത് വരികയും പിന്നെ കുറച്ചു കാലം അദ്ദേഹത്തിന് എവിടെയും കാണൂല, പിന്നെ ഒരു പുസ്തകം ഇറക്കിയിട്ട് വേറൊരു വിഷയവുമായിട്ട് രംഗത്ത് വരും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് ഈ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഈ അനാഥരായ പേരക്കുട്ടികൾക്ക് അനന്തരാവകാശം നിഷേധിക്കുന്ന ഒരു നിയമമുണ്ട് ഇസ്ലാം ശരീഅത്തിൽ. അതിനെതിരായിട്ടാണ് പിന്നീട് അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ളൊരു വാദവുമായിട്ട് രംഗത്ത് വന്നത്. അനാഥരായി പോകുന്ന പേരക്കുട്ടികൾ, അതായത് വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ ആ മകൻ്റെ മക്കൾക്ക് ഈ വാപ്പ മരിക്കുമ്പോൾ ആ സ്വത്തിൽ അവകാശമില്ല എന്നാണ് ഇസ്ലാമിലെ നിയമം. എന്ന് വെച്ചാൽ വാപ്പ വാപ്പാൻ്റെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ച് അനാഥരായി എന്ന കാരണത്താൽ കുട്ടികൾ തീർത്തും അനാഥരായി പോകുന്ന ഒരു വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു അവസ്ഥ മുസ്ലിം നിയമത്തിന് കീഴിലുണ്ട്. ഇതിനെതിരായിട്ട് ചേകന്നൂർ മൗലവി വളരെ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രചരണം നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് പിന്നീട് കണ്ടത്. ഈ നിസ്കാരം ഇങ്ങനെ കുറേ അഞ്ച് നേരം പോയി നിസ്കരിക്കുക എന്നുള്ളത് ഒരു സമുദായത്തിൻ്റെ പിന്നാക്കാവസ്ഥയ്ക്ക് തന്നെ അടിസ്ഥാന കാരണമാണ് എന്നും മര്യാദക്കൊരു ജോലി ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണ് മുസ്ലിങ്ങൾക്കുള്ളത് എന്നും അതുകൊണ്ട് ഈ നിസ്കാരത്തിൻ്റെ എണ്ണം കുറയ്ക്കണം എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നീട് ഒരു പ്രചരണം നടത്തി. അതിന് അദ്ദേഹം ഖുർആനിൽ നിന്ന് തെളിവ് കണ്ടെത്തി. ഖുർആനിൽ മൂന്ന് നേരം നിസ്കാരമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഈ ഉച്ചക്കൊന്നുള്ള നിസ്കാരം ശരിക്ക് പറഞ്ഞിട്ടില്ല. രാവിലെയും വൈകുന്നേരവും നിസ്കരിച്ചാൽ മതി, ഉച്ചക്ക് നിസ്കരിക്കുന്നതൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് സമൂഹത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് നിസ്കാരത്തിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഉച്ചഭാഷിണിയിലൂടെ ബാങ്ക് വിളിച്ച് മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നതിനെതിരായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഹജ്ജ് എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് മൊത്തം അത് ശിർക്കുമായി ബന്ധപ്പെട്ടതാണെന്നും അതൊന്നും ഇസ്ലാമിൻ്റെ അന്തസത്തയ്ക്ക് യോജിക്കുന്നതല്ല എന്നുമുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങളൊക്കെ ചേകന്നൂർ മൗലവി
പറഞ്ഞു തുടങ്ങിയിരുന്നു. ഹജ്ജും അതുപോലെ ഹജ്ജിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ കല്ലേറ് കല്ലിനെ ചുറ്റൽ, ഹജ്റുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല്, ആ കല്ലിനെ മുത്തുന്നത്, ആ കല്ലിനെ അദ്ദേഹം സിർക്കൻ കല്ല് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. വളരെ പരിഹാസപൂർവ്വം സിർക്കൻ കല്ല് എന്ന് ഹജ്റുൽ അസ്വദിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം തന്നെ ഒരു സിർക്കിൻ്റെ ഭാഗമാണ് എന്നുള്ള ചരിത്രപരമായ സത്യമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹജ്ജിനും നിസ്കാരത്തിനൊക്കെ എതിരായിട്ട് സംസാരിക്കുന്നത് കേട്ടു. എന്നാൽ സക്കാത്താണ് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ആചാരമായിട്ട് സക്കാത്തിനെ ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ചേലാകർമ്മം, ആൺകുട്ടികളുടെ ഈ സുന്നത്ത് നടത്തുന്ന ഏർപ്പാട് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇല്ല എന്നും, അതൊക്കെ പിന്നീട് ഈ ജൂതന്മാരുടെ ഒരു അധിനിവേശം ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് അവരുടെ ആചാരം ഇതിനകത്ത് തിരികെ ചേർക്കാൻ വേണ്ടിയിട്ട് അവർ ആണ് ഇതിൽ കള്ള ഹദീസുകളൊക്കെ ഉണ്ടാക്കി ഉൾപ്പെടുത്തിയതാണെന്നും, ഒരു പ്രബലമായ ഹദീസ് പോലും ഈ ചേലാകർമ്മം നടത്തുന്നതിന് അനുകൂലമായിട്ടില്ല എന്നും, നബിക്കോ അല്ലെങ്കിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബിമാർക്കോ ആദ്യകാലത്തെ ഖലീഫമാർക്കോ ഒന്നും ഈ ചേലാകർമ്മം നടത്തിയതിന് യാതൊരു തെളിവും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ല എന്നും, ഖുർആനിൽ അതേക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചേലാകർമ്മത്തിനെതിരായിട്ടും സംസാരിച്ചു തുടങ്ങിയത്. പിന്നെ ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കണ്ടെത്തിയൊരു വഴി എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിലെ ഈ രണ്ടാം പ്രമാണമായ ഹദീസിനെ തള്ളിക്കളയുക എന്നുള്ളതാണ്. ഈ ഹദീസ് ഇസ്ലാമിൻ്റെ പ്രമാണമല്ല എന്നും, ഹദീസൊക്കെ നബി മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ടതാണെന്നും, അത് എഴുതിയുണ്ടാക്കിയ പലരും ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള ശത്രുക്കളായിട്ടുള്ള ജൂതന്മാരും അതുപോലെയുള്ള അബൂ സുഫിയാൻ്റെ അനുയായികളായിട്ടുള്ള ഇസ്ലാമിനെ തകർക്കാൻ ആഗ്രഹിച്ചിരുന്ന ശത്രുക്കളും എഴുതിയുണ്ടാക്കിയതാണ് ഹദീസുകളിൽ. അദ്ദേഹം അതിന് തെളിവായിട്ട് അബൂ ഹുറൈറയെ പോലുള്ള വലിയ ഹദീസ് റാവികളെയൊക്കെ, അവരെക്കുറിച്ചൊക്കെ ചരിത്രമൊക്കെ മെനഞ്ഞ് എന്താണ് ചെകഞ്ഞെടുത്തുകൊണ്ട് അവരൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ ചേകനൂർ മൗലവി മുന്നോട്ട് വെച്ചതായി കാണാം. ഏറ്റവും അവസാനം അദ്ദേഹം കേരള നവോത്ഥാനത്തിൻ്റെ മുദ്രാവാക്യമെടുത്തിട്ട് ഇസ്ലാമിൽ ഒട്ടിക്കുന്ന വളരെ കൗതുകകരമായ അല്ലെങ്കിൽ വളരെ സ്വാഗതാർഹമായ ഒരു സമീപനം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അതാണ് സർവമത സത്യവാദം ഖുർആനിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനം തയ്യാറാക്കിയ ഒരു ലഘുലേഖ. അതിൽ അദ്ദേഹം ഖുർആനിൽ നിന്ന് തന്നെ രണ്ട് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, അതിൻ്റെ പുറംചട്ടയിൽ തന്നെ ഉദ്ധരിച്ച് ചേർത്തുകൊണ്ട്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന കേരള നവോത്ഥാനത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യത്തെ ഇസ്ലാമികമായ ഒരു വ്യാഖ്യാനം ചമച്ചുകൊണ്ട് ഏതു മതക്കാരായാലും അവർക്കൊക്കെ മോക്ഷം കിട്ടുമെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നും, അതുകൊണ്ട് തന്നെ ഈ മതം മാറാൻ വേണ്ടിയൊക്കെയുള്ള മത പ്രചാരണ പ്രവർത്തനങ്ങളൊന്നും നമ്മുടേതുപോലുള്ളൊരു നാട്ടിൽ പാടില്ല എന്നും, മിശ്ര വിവാഹങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു മതക്കാരും മറ്റു മതക്കാരുടെ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ ഒരു തരത്തിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് മതപ്രചരണം നടത്തുന്നത് ഇന്ത്യ പോലുള്ളൊരു ബഹുസ്വര സമൂഹത്തിൽ ഒട്ടും അഭികാമ്യമല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മതേതരമായിട്ടുള്ള, വളരെ ജനാധിപത്യപരമായിട്ടുള്ള, വളരെ മാനവികമായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ചേകനൂർ മൗലവി അവസാനം അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് വന്നതോടുകൂടിയാണ് ഇവിടുത്തെ ഫനാറ്റിക്കളായ മതഭ്രാന്തന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കണമെന്ന് തോന്നുകയും, അതനുസരിച്ച് ഈ അദ്ദേഹത്തെ അവർ വളരെ തന്ത്രപൂർവം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും ചെയ്തത്. അതെന്ന് വെച്ചാൽ കേരളത്തിലെ ഈ മതം കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന പുരോഹിത വർഗത്തെ സംബന്ധിച്ചിടത്തോളം ചേകനൂർ മൗലവിയുടെ ആശയങ്ങൾ അവരുടെ നിലനിൽപ്പിനെയും അവരുടെ ഈ മതഭ്രാന്തിൻ്റെ നിലനിൽപ്പിനെയും വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള നവോത്ഥാനത്തിൻ്റെ ആശയമൊക്കെ മുസ്ലിം സമൂഹത്തിൽ പ്രചരിക്കുന്നത് വലിയ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവർ വകവരുത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ചേകനൂർ മൗലവി കേരള മുസ്ലിം സമൂഹത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത്, പാരമ്പര്യമായി ഒരു വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും ഒരു ട്രാക്കിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ സ്വതന്ത്ര ചിന്തയുടെ ട്രാക്കിലേക്ക് വഴിതെറ്റിച്ചു
കൊണ്ടുവരുന്നതിൽ ചേകനൂർ മൗലവിയുടെ പ്രവർത്തനങ്ങൾ വലിയൊരു പങ്ക്, വളരെ ചരിത്രപരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനം. ഒരുപക്ഷെ പ്രത്യക്ഷമായി അദ്ദേഹം മതത്തിനകത്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കാൾ പരോക്ഷമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം മുസ്ലിം സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങളിലും കുറച്ചൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കാം എന്നും നമ്മൾ ഇതുവരെ തുടർന്നു പോകുന്നിട്ടുള്ള പാരമ്പര്യ വഴികളിൽ നിന്ന് മാറി ചിന്തയ്ക്ക് പല വ്യതിയാനങ്ങളും ഉണ്ടാവാം എന്നും മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ചെറുപ്പക്കാരിൽ ഒരു പുതിയ ബോധം സൃഷ്ടിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ മൂലം സാധിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് എന്നും മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങൾക്ക്, ഇന്ന് വലിയ തോതിൽ ആളുകൾ ഈ മതം ഉപേക്ഷിച്ച് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അങ്ങനെ ഒരു മാറ്റത്തിന് ഒരു പരിധിവരെ കാരണമായിട്ടുള്ള വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ചേകനൂർ മൗലവിയെ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും കാണുന്നത്. മറ്റൊന്ന്, ചേകനൂർ മൗലവിയുടെ മരണം കേരള മുസ്ലിം സമൂഹത്തിൽ വലിയൊരു പരോക്ഷമായൊരു വലിയ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ചേകനൂർ മൗലവിയുടെ മരണത്തോട് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം പൊതുവിൽ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അത് എന്ന് വെച്ചാൽ അതൊരു വാചാലമായ മൗനം ആയിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടേണ്ടവൻ തന്നെയാണ് എന്ന ഒരു പൊതുബോധമാണ് മൗലവി കൊല്ലപ്പെടുന്ന കാലത്ത് പൊതുവിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നത്. അതേക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സംസാരിച്ചാൽ ഇങ്ങനെ ഒഴുക്കൻ മട്ടില്ല, അത് ശരിയായില്ല എന്ന് പറയുന്ന ആളുകൾ ഒന്നോ രണ്ടോ പേരെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വളരെ ക്രൂരവും നീചവുമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിനെതിരെ ഒരു കൊല, ഒരു മതപണ്ഡിതനെ കൊല ചെയ്തതിനെതിരെയുള്ള ഒരു പ്രതികരണവും മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒരു സംഘടനാ നേതാവോ ഒരു മതപണ്ഡിതനോ അതിനെ അപലപിക്കുന്ന തരത്തിൽ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. വളരെ സെക്യുലറായിട്ടുള്ള ആളുകൾ മാത്രമാണ്, ഏതാനും വ്യക്തികൾ മാത്രമാണ് ഈ ചേകനൂർ മൗലവിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ സമൂഹവും ഈ മൗലവിയുടെ ഈ മരണത്തിൽ കാര്യമായ ഒരു പ്രതികരണത്തിനും തയ്യാറായില്ല. കാരണം ചേകനൂർ മൗലവിക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടും പിന്തുണയും നഷ്ടപ്പെടും എന്നതുകൊണ്ടും കേരളത്തിലെ ഏറ്റവും പുരോഗമനം പറയുന്ന ആളുകൾ പോലും, ഇവിടുത്തെ മതേതര സെക്യുലർ പ്രസ്ഥാനങ്ങൾ പോലും, അതിൻ്റെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ പോലും ഈ ഒരു വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാൻ മുന്നോട്ട് വന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ചേകനൂരിൻ്റെ മരണം പിന്നീടുണ്ടായ ഒരു രണ്ട് ദശകങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചേകനൂരിൻ്റെ മരണം കേരള സമൂഹത്തിൽ ഒരു വലിയ ചിന്താമാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ന് അതിനുശേഷം നടന്ന ഒരേ ഒരു സംഭവം ഈ ജോസഫ് മാഷയുടെ കൈവെട്ടുന്ന സംഭവമാണ്. ജോസഫ് മാഷ ചേകനൂർ മൗലവിയെ കൊല്ലുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ജോസഫ് മാഷയെ കൈവെട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്ക് തന്നെ മുസ്ലിം സമൂഹത്തിൽ കുറച്ചുകൂടെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ജോസഫ് മാഷയെ കൈവെട്ടിയത് ശരിയായില്ല എന്ന് ഒരുപാട് മുസ്ലിങ്ങൾ അഭിപ്രായപ്പെടുകയും അവരുടെ മനസ്സ് തന്നെ അങ്ങനെ പറയുകയും ചെയ്യുന്ന തരത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ ചിന്തയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് ചേകനൂർ മൗലവിയെ കൊല ചെയ്തതുപോലുള്ള ഒരു സംഭവങ്ങൾ ഈ മുസ്ലിം സമൂഹത്തിനും ഇസ്ലാം മതത്തിനും ഗുണകരമല്ല എന്നും അത് ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ മുസ്ലിങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും വളരെ അവമതിപ്പാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പൊതുബോധത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് മാറി ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ചേകനൂരിൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളുമെല്ലാം തന്നെ കേരള മുസ്ലിം സമൂഹത്തിൻ്റെ ചിന്താധാരയിലും മനോഭാവത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ മൗലവി പ്രത്യക്ഷത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളെക്കാൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരണവും കേരളത്തിലെ മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ പൊതുബോധത്തിലും മനോഭാവത്തിലും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരാധുനിക മനുഷ്യരായി ഒരാധുനിക സമൂഹമായി വളരാനുള്ള നമ്മളുടെ ഈ മുന്നേറ്റത്തിൽ
ഈ ചേകനൂർ മൗലവിയെ പോലുള്ള സ്വതന്ത്ര ചിന്തകരായ മതപണ്ഡിതന്മാർ മതത്തിനകത്ത് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും പ്രസക്തി ഉണ്ട് എന്നാണ് ഞാനിതുവരെ പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് നമുക്ക് പൂർണ്ണമായ യോജിപ്പ് ഒന്നുമില്ല, ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളിലും ഒരുപാട് അപാകതകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു നല്ല സംഘടന കെട്ടിപ്പടുക്കുന്നതിനോ ഒരു രാഷ്ട്രീയ പിന്തുണ നേടിയെടുക്കുന്നതിനോ ഒന്നും പറ്റുന്ന രീതിയിലുള്ള ഒരു സംഘടനാ പ്രവർത്തന രീതിയൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒരൊറ്റയാനായിട്ട് ഇങ്ങനെ കുറേ പ്രസംഗങ്ങൾ നടത്തുക, പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുക എന്നതല്ലാതെ സ്വന്തം ഒരു അടിത്തറയുള്ളൊരു സംഘടന ഉണ്ടാക്കുന്നതിലൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടു. അതുതന്നെയാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ കൊല്ലപ്പെടാനും കൊല്ലപ്പെട്ടിട്ടും സമൂഹത്തിൽ നിന്ന് കാര്യമായൊരു പ്രതികരണം ഉണ്ടാവാതിരിക്കാനും ഒക്കെയുള്ള പ്രധാന കാരണവും അതാണ്. നേരെ മറിച്ച് അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഒരു ആ കാര്യത്തിൽ ഒരു ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രാഷ്ട്രീയ പിന്തുണ നേടാവുന്ന തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു റിസൾട്ടാവുമായിരുന്നു ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അപാകതകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ഒരു വളരെ ക്രമമായ ചിട്ടപ്പെടുത്തിയ ഒരു രീതിയൊന്നും അവലംബിച്ചിട്ടില്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് രംഗത്ത് വരും, പിന്നെ കുറേ കാലം അദ്ദേഹം അപ്രത്യക്ഷനാവും, പിന്നെ വീണ്ടും ഒരു വിഷയത്തിലൊരു പുസ്തകം എഴുതിക്കൊണ്ട് രംഗത്ത് വരും. അങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മുസ്ലിം സമൂഹത്തിൽ ചിന്താമണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും സ്വതന്ത്ര ചിന്തയ്ക്ക് ട്രാക്ക് ഒരുക്കുന്നതിലും ചേകനൂർ മൗലവി ചെയ്തിട്ടുള്ള സേവനങ്ങളെ തീർച്ചയായിട്ടും കേരള സമൂഹവും കേരള നവോത്ഥാനത്തെ പിന്തുണയ്ക്കുന്ന പൊതുസമൂഹവും മുസ്ലിം സമൂഹവും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.